ഇന്ന് ടെറസിലെ കോണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ചോളം ഉണ്ടല്ലോ, അത് ടെറസിലെ എങ്ങനെ കൃഷി ചെയ്യണ രീതിയെ കുറിച്ചിട്ടാണ് ഇതിൽ ഞാൻ പറയുന്നത്. അതായത് ഇത് സാധാരണ ചോളമല്ല, ഇതിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ബേബി കോണാണിത്. അത് ചെറിയ തരം കോണാണ്, നമ്മുടെ മറ്റ് വലിയ കോണിൻ്റെ പോലുള്ള വലിപ്പമുള്ള സീഡല്ല, ഇതിൽ ചെറിയ ചെറിയ സീഡുകളാണ്. ഇത് കൃഷി ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആയിട്ട് ഇതുണ്ടാവുമ്പോൾ ആദ്യം കാണുന്നത്, ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതിൻ്റെ നാരുകളാണ്. ആ നാരുകൾ ഉയർന്നു വന്നിട്ട് പിന്നെ ഇതിൻ്റെ താഴെ ഇത് കോണായിട്ടുണ്ടായിട്ട് വരും. നട്ടിരിക്കുന്നത് ടെറസിലെ ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരിക്കുന്നത്. കുറച്ച് മണ്ണിലാണ് കേട്ടോ ഇത് നട്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, അതിന് കാരണമുണ്ട്. നമ്മൾ മണ്ണിൽ നടണ പോലെയല്ല ഗ്രോ ബാഗിൽ നടുമ്പോൾ. ഇതിൽ ഒരുപാട് ചകിരിച്ചോറ് ചേർക്കരുത്. ചകിരിച്ചോറ് സാധാരണഗതിയിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ചേർക്കാറുണ്ട്. പച്ചക്കറി തൈകളൊക്കെ നടുമ്പോൾ കുറച്ച് മണ്ണിലല്ലേ ഒക്കെയാണ് നടുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സെറ്റാവുന്ന രീതിയിലുള്ള മണ്ണ് നല്ലതായിരിക്കും. ഞാനങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ച് നല്ല സ്ട്രൈറ്റായിട്ട് നല്ലോണം നിൽക്കാനും വേര് പിടിക്കാനൊക്കെ നന്നായിരിക്കും. നല്ല ഉയരം വെക്കുന്നത് കൊണ്ട് ചാഞ്ഞു പോവാതേക്ക് ഇരിക്കാനായി ആ രീതിയിലുള്ള മണ്ണാണ് നല്ലത്. അതായത് ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ ചകിരിച്ചോറ് ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുക. ബാക്കിലോ ഗ്രോ ബാഗിലൊക്കെ നമുക്ക് ഇത് നട്ട് വളർത്താവുന്നതാണ്. എന്നതാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ല ഹൈറ്റിൽ ഇത് പോകും വളർന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ചെടിയുടെയും മുകളിൽ ഇങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാകും. അതിലിങ്ങനെ പൊടികളും ഉണ്ടാകും, പൂമ്പൊടികളും ഉണ്ടാകും. ചെറിയ തൈകളായിരിക്കുമ്പോൾ തന്നെ കീടബാധ ഉണ്ടാകും. ചെറിയ ചെറിയ പുഴുക്കളും ചെറിയ പ്രാണികളും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് കെയറൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് വളർന്നു വരും. ഒരുപാട് കീടബാധയൊന്നും ഇതിന് കണ്ടിട്ടില്ല കേട്ടോ. സാധാരണഗതിയിലുള്ള ഇലകൾക്കൊക്കെ ഉണ്ടാകുന്ന കീടബാധ ഒന്നും ഇതിന് അത്രയ്ക്കും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇലകളുടെ കട്ടി കൊണ്ടായിരിക്കാം. കരിമ്പിൻ്റെ ഇലകളൊക്കെ പോലെയാണ് ഇതിൻ്റെ ഇലകളിരിക്കുന്നത്. ഏകദേശം ഒരു പ്ലാന്റിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ താഴെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇനി മുകളിലും ഒരെണ്ണം കൂടി ഉണ്ടാകും. അങ്ങനെയാണ് ഇത് കണ്ടിരിക്കുന്നത്. രണ്ടെണ്ണം വീതം ഉണ്ടായിട്ടുണ്ട് മുകളിലും താഴെയായിട്ട്. ഇട്ട് കൊടുത്തത് ചാണകപ്പൊടിയും കുമ്മായവും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിരുന്നു. പിന്നീട് ഇതിന് ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് നടാൻ സാധിക്കും. ഇലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ നന്നായി കൃഷി ചെയ്യാൻ പറ്റും. ഇത് അകത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഇലകൾ അധികം ഇല്ലാത്തതുകൊണ്ട്. ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇത് വാടിപ്പോകുമൊന്നുമില്ല. അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ മറ്റ് ചെടികളെപ്പോലെ പെട്ടെന്ന് വാടിയൊന്നും പോകില്ല. നല്ല വെയിലായാലും ഇത് വാടിപ്പോ. പിന്നെ ഇതിൻ്റെ നാര് പോലുള്ള ഭാഗമുണ്ട്, ആ ഭാഗം ഒരു ബ്രൗൺ കളറിൽ, ഡാർക്ക് ബ്രൗൺ കളറിലായി വരുമ്പോൾ ഇത് ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ടാവും. അത് ബ്രൗൺ കളറായതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് വിളവെടുക്കാം. ഇതിൽ നല്ലോണം ഗ്രോ ബാഗിൽ വെള്ളം വീണാലൊന്നും ഈ ചെടി പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല. ഈ നാര് പോലുള്ള ഭാഗം പിന്നീട് ബ്രൗൺ ആവുമ്പോഴാണ് ഇത് വിളവെടുക്കാൻ ശരിക്കും പാകാവുന്നത്.